പ്രിയ സഹോദരന്മാരെ, ഇന്ന് അഡൾട്ട് ഓൺലി ആയിട്ടുള്ള 18 വയസ്സ് തികഞ്ഞ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ വരാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, പലർക്കും പലതും അറിയുമെങ്കിലും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ കുടുംബജീവിതത്തിലെ പാളിച്ചകളും ലൈംഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും അപകർഷതാബോധം അടക്കമുള്ള മാനസിക പ്രശ്നങ്ങളും, ഇത് കൂടാതെ ഡിവോഴ്സ്, വേലിചാട്ടം, അതല്ലെങ്കിൽ കണ്ട അശ്ലീല വീഡിയോകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കിയിട്ട് പങ്കാളിയെ കുറ്റപ്പെടുത്തൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മറ്റ് രോഗങ്ങൾ പോലെയല്ല, ഒരാൾക്കൊരു മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ഈ മുടികൊഴിച്ചിലുള്ള ആൾ വേറൊരാളോട് ചോദിക്കും, എടാ എന്താ ഈ മുടികൊഴിച്ചിൽ, എവിടുന്ന ഈ മരുന്ന് കുടിച്ചത്, എങ്ങനെ മാറിയത് എന്ന്. എന്നാൽ ഈ ഒരു പ്രശ്നമുള്ളത് ഒരാളും ഇത് വേറൊരാളോട് പറയില്ല. ഇതിലെ വേറൊരു രസം എന്താന്ന് പറഞ്ഞാൽ, പലർക്കും ഇതൊരു രോഗമൊന്നും ഉണ്ടാവില്ല, എന്നിട്ട് ടി വിയിൽ ഏതെങ്കിലും അശ്ലീല വീഡിയോ ഒക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അനുഭവത്തിൽ അവർ പറയും, ആ ഇങ്ങനെ ഉണ്ടോ, എന്നാൽ എനിക്ക് അത്ര പവറില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ സ്വയം ഒരു രോഗിയായിട്ട് മാറും. ഇത്തരത്തിൽ സ്വയം രോഗിയായി മാറിയവർക്ക് അവർ രോഗിയാണോ അല്ലേ എന്ന് അറിയാനും, രോഗമുള്ളവർക്ക് എന്തുകൊണ്ട് രോഗിയായി, എങ്ങനെ മാറ്റാം, എപ്പോൾ ചികിത്സിക്കണം, എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയാനുമാണ് ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മളുടെ ഓരോ വീഡിയോയും ആഗ്രഹിക്കുന്നത് എന്താ അറിയോ, നമ്മളെ വീട്ടിലിരുന്ന് ആശുപത്രിയിൽ വരാതെ തന്നെ ശരിയായ ആരോഗ്യ അറിവുകൾ നേടിയിട്ട് രോഗിയല്ലാതെ ആവുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ രോഗികൾക്ക് മടിയും, എന്തെങ്കിലും ഇത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ടൊരു 100 കളിയുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാരും ഇത് പറയാൻ പലപ്പോഴും തയ്യാറാവില്ല. ദയവായി ഈ കാര്യത്തെ അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയോടുകൂടി ഉൾക്കൊള്ളുക. ഇതിലെ വാക്കുകൾ അതല്ലെങ്കിൽ മറ്റൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും അതിൽ നെഗറ്റീവ് കണ്ടെത്താനും അതല്ലെങ്കിൽ അതിനെ പരിഹസിക്കാനും ട്രോളാനും നിൽക്കുന്നവരോട്, എൻ്റെ സഹോദര, ഈ ലിംഗമൊന്നും ഉദ്ധരിക്കാതെ സ്വന്തം ഭാര്യൻ്റെ മുന്നിൽ അപകർഷതയോടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ലിംഗം ഉദ്ധരിക്കാത്തതിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടും സെക്സ് കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. ഈ ലിംഗം പെട്ടെന്ന് ശീഘ്രസ്ഖലനം നടന്ന് അല്ലെങ്കിൽ ഉദ്ധരം നാം ശരിയായ രൂപത്തിൽ വരാത്തതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ തൃപ്തി കിട്ടാതെ അല്ലെങ്കിൽ മറ്റു വഴികൾ ആലോചിക്കുന്ന ആളുകളും യാഥാർത്ഥ്യത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും നെഗറ്റീവ് ടോട്ടോൾ കമൻ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ എന്നേ പറയാനുള്ളൂ. പക്ഷേ കഴിവതും ഇത് ആളുകളിലേക്ക് എത്തിക്കുക. ഒരാൾക്കെങ്കിലും ഇതിൻ്റെ ഗുണം കിട്ടുകയാണെങ്കിൽ ഇതുകൊണ്ട് അനുഭവിക്കുന്ന മാനസിക പീഡകൾ, പ്രത്യേകിച്ച് സ്ത്രീ ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇതനുഭവിക്കുന്ന ഭർത്താവിൻ്റെ മാനസികാവസ്ഥയും, ഇതുള്ള ഭർത്താവിനെ സഹിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യ അവരുടെ മാനസികാവസ്ഥയൊക്കെ നമുക്കൊന്ന് പഠനവിധേയമാക്കാം. ഏറ്റവും ആദ്യം എന്താണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നം എന്ന് പറഞ്ഞുതരാം. പ്രായപൂർത്തിയായ ഒരാൾക്ക്, നല്ല ഏജിൽ നിൽക്കുന്ന ഒരാൾക്ക്, പറ്റേ 70-ഉം 75-ഉം വയസ്സായ ആൾക്കല്ല, ലൈംഗിക ശേഷിയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് ലിംഗം ഉദ്ധരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഉദ്ധരിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ഉദ്ധാരണം വേണ്ടത്ര കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ ഉദ്ധാരണം പെട്ടെന്ന് ഇല്ലാതെയാ, സ്കലനത്തിൻ്റെ മുൻപ് അത് ഇല്ലാതെയാവുകയോ ഉദ്ധരിക്കുമ്പോൾ വേദനയുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന സംഗതിയാണ് ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്ന രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിക്ക് ഉദ്ധാരണം വന്നിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. രണ്ടാമത്, ഒരു സെക്സ് കഴിഞ്ഞു അല്ലെങ്കിൽ 2 സെക്സ് കഴിഞ്ഞു പിന്നെ ഉദ്ധരിക്കുന്നില്ലെങ്കിൽ പേടിക്കണ്ട. 3, വലിയ താല്പര്യമില്ല, ഭാര്യയുമായിട്ട് ചെറിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്, അതല്ലെങ്കിൽ വീട്ടിൽ മക്കൾക്ക് ആർക്കെങ്കിലും സുഖമില്ലാതെ പ്രയാസമായിട്ട് നിൽക്കുകയാണ്, മാനസികമായിട്ട് കുറച്ച് ടെൻഷനിലാണ്, ആ സമയത്ത് ഉദ്ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. പിന്നെ പല ആളുകളും ഇത് സ്കെയിലെടുത്ത് അളന്നവർ വരുന്നുണ്ട്. അവർ പറയും, ഡോക്ടർ എനിക്ക് അത്ര ഇഞ്ചുള്ളൂ, ഇത്ര ഇഞ്ചുള്ളൂ എന്നുള്ളത് പറയും. ഞാൻ എപ്പോഴും ഈ വിഷയത്തിൽ പറയുന്ന ഒന്നുണ്ട്, നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഒരു വണ്ടിയുടെ എൻജിൻ എത്ര പെർഫോമൻസ് ഉണ്ട് എന്നുള്ളതാണ്, അതല്ലാതെ അതിൻ്റെ പുറത്തുള്ള പെയിൻറ് എത്ര ഷോളുണ്ട്, എത്ര ഷൈനിങ് ഉണ്ട് എന്നുള്ളതല്ല. ഇതൊക്കെ ആളുകൾ ഈ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ, പല കൊച്ചു വീഡിയോകളും കാണും, അതിൽ ഊതിപ്പെരിപ്പിച്ചിട്ടുള്ള സംഗതിയായിരിക്കും. അങ്ങനെ വന്നിട്ട് എനിക്കത്ര ഇല്ലല്ലോ എന്നുള്ള അപകർഷതാബോധം എൻ്റെ ബ്രെയിനിൽ ആദ്യം ഫീഡ് ചെയ്ത് വെച്ചിരിക്കും.
നമ്മളെപ്പോഴും അതാവാനെ കാത്തിരുന്നിക്കുക. ഇത് പലപ്പോഴും ചെറുപ്രായത്തിലാണ് കണ്ടിരിക്കുക. 12-ാം വയസ്സിലും 15-ാം വയസ്സിലും 16-ാം വയസ്സിലും ഇത് കണ്ടിരിക്കും. എന്നിട്ട് അവൻ കരുതും എൻ്റെത് ഒരു മുരിങ്ങാക്കോല് പോലെ അല്ലെങ്കിൽ വഴുതനയുടെ അത്ര വലിപ്പാവും എന്ന് കരുതിയിട്ട് പ്രതീക്ഷിച്ചിട്ടിരിക്കുമായിരിക്കും. എന്നിട്ട് ഇതായില്ലെങ്കിൽ അന്ന് മുതൽ ഡിപ്രഷൻ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള മിഥ്യാ കാരണങ്ങൾ മാറ്റാനും എന്താണിത് രോഗം എപ്പോഴാണിത് രോഗം എന്നറിയാനും ആദ്യം ഇതിൻ്റെ കുറച്ച് കാരണങ്ങളും കുറച്ച് ലക്ഷണങ്ങളും പറഞ്ഞുതരാം. ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ തന്നെ തീരെ പൊന്തുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ പൊന്തുന്നുള്ളൂ, പൊന്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് താഴ്ന്നു പോവുകയാണ്, അതല്ലെങ്കിൽ പൊന്തുമ്പോൾ വേദനയോ മറ്റോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, ലൈംഗിക ആഗ്രഹമുണ്ട് പക്ഷേ ഇത് കരുതിയ പോലെ കിട്ടുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അതോടൊപ്പം തന്നെ കുറേ പ്രായമായിട്ടോ സ്ട്രെസ്സായിട്ടോ ടെൻഷനായിട്ടോ ഏതെങ്കിലും ഒന്നോ രണ്ടോ സമയത്ത് ഇങ്ങനെ ആവാതിരിക്കുവാണെങ്കിൽ പ്രശ്നങ്ങളില്ല. ഇതിൽ തന്നെ ചില രസകരമായിട്ടുള്ള സംഗതികൾ കൂടെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിയെടുത്തത് താല്പര്യം ഉണ്ടാവില്ല, ഉദാഹരണം നടക്കില്ല, അതല്ലെങ്കിൽ പങ്കാളിയെടുത്ത് നടക്കും, വേറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് പോകുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിന് പങ്കാളിയല്ലാത്ത വേറൊരാളെ കൂട്ടുന്ന സമയത്ത് ഇത് ഉദ്ധരിക്കില്ല. ഇതൊന്നും പ്രത്യേകിച്ച് രോഗമല്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത് മാനസികമായിട്ട് വലിയ ഇതുള്ള മാനസികമായിട്ട് വലിയ ബന്ധമുള്ള ഒരു സംഗതിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോൺ റിലീസാക്കണമെങ്കിൽ, ഞരമ്പുകൾക്ക് ശക്തി കിട്ടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ല പ്രാധാന്യമുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ ഒരു ബിരിയാണി കണ്ടാൽ നല്ല ടേസ്റ്റായിട്ട് തോന്നും, വിശന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ബിരിയാണി കണ്ടാലും നല്ല ടേസ്റ്റായിട്ട് തോന്നും. പക്ഷേ ഒരു പരീക്ഷയിൽ തോറ്റ് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 10-12 ലക്ഷം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒരു മരണപ്പെട്ട് നിൽക്കുമ്പോൾ ബിരിയാണി കണ്ടാൽ ടേസ്റ്റ് തോന്നും. ഇതുപോലെ തന്നെയാണ് സെക്സ് എന്നുള്ളതും. അപ്പോൾ പലപ്പോഴും എന്താ പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭാര്യയോടുണ്ടാവുന്ന പോലെ അടുപ്പം, ഭാര്യയ്ക്ക് തിരിച്ചുള്ള അടുപ്പം, അതുപോലെ തന്നെ സ്വകാര്യത, ഇതൊക്കെ നമുക്ക് സ്വന്തം പങ്കാളിയിലാണ് കിട്ടുക. ഇത് പക്ഷേ എന്തുണ്ടാവില്ല, വേറൊരാളടുത്ത് പോകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും കാണുമോ എന്നുള്ള പ്രശ്നം, ഇവൾ ചീറ്റ് ചെയ്യുമോ എന്നുള്ള പ്രശ്നം, എന്തെങ്കിലും ഇവൾ പറ്റിക്കുമോ എന്നുള്ള പ്രശ്നം, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവുന്ന കേസുകൾ കണ്ടിട്ടുണ്ട്. ഭാര്യ അടുത്ത് ശരിയാവുന്നുണ്ട്, അല്ലാത്ത സമയത്ത് ശരിയാവുന്നില്ല എന്ന്. ഇനി വേറൊരു കേസും കണ്ടിട്ടുണ്ട്, അതാണ് ഏറ്റവും രസകരം. അതായത് പലർക്കും ഭാര്യയിൽ താല്പര്യം ഉണ്ടാവില്ല, വേറെയുള്ള രീതിയിൽ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, നമ്മൾ ഈ വിഷയങ്ങൾ എപ്പോഴും നമ്മളെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്തോ സംഗതി ഒരു ഫാൻറ്റസി മനസ്സിൽ വെച്ചിരിക്കുക, അവരിത് അങ്ങനെ ആയിരിക്കും, ഇൻ്റത് ഇങ്ങനെയല്ല, ഇവൾ പോരാ എന്ന്. ഇതിനും ഈ കൊച്ചു വീഡിയോകൾ വലിയ കാരണം എന്താ പറഞ്ഞാൽ ഇത്തരം വീഡിയോകൾ ഭർത്താവിനെ വീണ്ടും വീണ്ടും സെക്സിലേക്ക് ആനയിക്കുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും. അതൊന്നും റിയൽ ലൈഫിൽ ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം തന്നെ 6-7 മണിക്കൂർ സെക്സ് ചെയ്യുന്ന ഭാര്യ, അതും പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇവൻ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ്റെ മനസ്സിലെന്താണ്, ഇതിനോടൊരു എതിർപ്പായിരിക്കും. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ കലഹങ്ങൾ, ഈ കലഹങ്ങൾ കാരണം എന്തായിരിക്കും, ഭാര്യ ചെല്ലുമ്പോൾ തന്നെ നെഗറ്റീവായിരിക്കും, ഭാര്യ ചെല്ലുമ്പോൾ തന്നെ റോങ് ആയിരിക്കും, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ ആളുകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഇവർ സമൂഹത്തിന് വേണ്ടി ഒന്നിച്ച് ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ബന്ധമുണ്ടാവും, ഇവർ തമ്മിൽ അകൽച്ച ഉണ്ടാവും, ഇങ്ങനെ അകൽച്ച വന്നാൽ എന്തുണ്ടാവുക, അത് സെക്സിനെ ബാധിക്കും. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഞാൻ കണ്ടിട്ടുള്ള നല്ലൊരു ശതമാനം ഷുഗറും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ മാനസികം എന്നുള്ള വിഷയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മാനസിക മുന്നൊരുക്കങ്ങളും മാനസിക ആരോഗ്യവും സെക്സിലും സെക്സിൻ്റെ ആരോഗ്യത്തിനും ഒപ്പം ഇത്തരം രോഗങ്ങളില്ലാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത് എന്തിനറിയോ, മലയാളിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസം, ശരിയായ സെക്ഷുവൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പലർക്കും നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും നമുക്കിതൊക്കെ അറിയണമല്ലേ എന്നുള്ളത്. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ, അതെന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ്, അതിനാണ് ഡോക്ടർമാരുടെ ഭാഷയിലെ കേസ് എന്ന് പറയുന്നത്, അല്ലാതെ എനിക്ക് പോലീസ് സ്റ്റേഷനിലെ കേസല്ല കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനി അറിവില്ലായ്മയുടെ പേരിൽ ഒരാളും എന്താവരുത്, രോഗിയാവരുത് എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ചെറുപ്രായത്തിൽ പഠിക്കുന്ന സ്ഥലത്ത് ഹോമോസെക്സ് ഉണ്ടായതാണ്. അപ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് സ്വന്തം അടുത്ത വലയത്തിൽ പെട്ടിട്ടുള്ള ഒരാൾ തന്നെ അവൻ്റെ തൊടയുടെ ഗ്യാപ്പിലൂടെ ലിംഗം കയറ്റി അവനെ ബലം പ്രയോഗിച്ച് സെക്സ് ചെയ്തു. പിന്നീട് ഇവനെ എപ്പോൾ സെക്സ് എന്ന് വരികയാണെങ്കിലും ആദ്യം ഓർമ്മ വരിക എന്താ, ഇതാ ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ സംബന്ധിച്ച് ഇവൻ്റെ ഉദാഹരണത്തിൻ്റെയും ലൈംഗിക പ്രശ്നത്തിൻ്റെയും പ്രധാന കാരണം ഇതായിരുന്നു. ചെറിയൊരു കൗൺസലിംഗ് കൊടുത്ത് അത് കൃത്യമായിട്ട് തെറാപ്പികൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ തന്നെ അത് ശരിയായി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇനി വേറൊന്നുണ്ട്, പലപ്പോഴായിട്ട് സ്വയംഭോഗം ചെയ്ത ആളുകളുണ്ടാവും.
ഇങ്ങനെ സ്വയം ഭോഗം ചെയ്യുക. അതുപോലെ തന്നെ പലപ്പോഴായിട്ടും ഇമ്മോറൽ ട്രാഫിക്കിന് പോയ ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ സദാചാരം കീപ്പ് ചെയ്യണം, ഭാര്യയുമായിട്ട് തന്നെയുള്ള റിലേഷൻ അതല്ലാതെ പുറത്തു പോകരുത് എന്ന് പറയുന്നത്. കാരണം ഇവരെന്തായിരിക്കും ഇങ്ങനെ ഒരു ഇമ്മോറൽ ട്രാഫിക്കിന് പോകുമ്പോൾ ഇവരെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കും? പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആയി ഭാര്യ ഇതുപോലെ ആവില്ല. ഭാര്യ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഒരു റൊമാൻറ്റിക്കായിട്ട് ഉള്ളൊരവസ്ഥയായിരിക്കും. ഇത് കിട്ടി അവൻ എന്തായിരിക്കും? മറ്റേത് താല്പര്യമില്ലാതെയാവും, അല്ലെങ്കിൽ അതേപോലെ ആവാതെയാവും. അങ്ങനെയൊക്കെ എന്ത് വരാറുണ്ട്? ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരാറുണ്ട്. അപ്പോൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണ ലൈംഗിക പ്രശ്നങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് മാനസിക ആരോഗ്യമാണ്. മാനസികമായിട്ട് നമ്മളുടെ ബ്രെയിനിലുള്ള കുറേ മുൻധാരണകൾ, തെറ്റിദ്ധാരണകൾ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇനി രണ്ടാമതുള്ളത് അവൻ്റെ മാനസികത്തിൽ തന്നെ അവനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത. മൂന്നാമത്തത് അവരുടെ സാഹചര്യം. ചിലപ്പോൾ മോൻ എണീക്കുമെന്ന് എഴുതിയിട്ടായിരിക്കും ഭാര്യ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ എപ്പോഴും ഈ സേഫ്റ്റിയുടെ കാര്യത്തിലും ഇത്തരം കാര്യത്തിലും ഭയങ്കര കൺസേണാണ്. അവരെ സംബന്ധിച്ച് പെട്ടെന്ന് അല്ലെങ്കിൽ അടുക്കളയിൽ അമ്മ വിളിക്കും, അല്ലെങ്കിൽ നേരം വിളിത്തിട്ടുണ്ട് അമ്മ വിളിക്കും എന്ന് എഴുതിയിട്ടുള്ള ഒരിതായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എനക്കെന്തായിരിക്കും, ഭർത്താവിന് എന്തായിരിക്കും, പെട്ടെന്ന് അതിലൊരു താല്പര്യം കുറയും. കാരണം ആ ഭാര്യയിൽ നിന്ന് കിട്ടുന്നത് ആ ഒരർത്ഥത്തിലുള്ള സപ്പോർട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിനും ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരത്തിൽ കുടുംബപരവും സാമൂഹികമായിട്ടുള്ളതും അതുപോലെ തന്നെ അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് സെക്ഷ്വൽ ഡിസ്ഫങ്ഷനിൽ കാരണമാവുന്നുണ്ട് എന്നുള്ളതിനാൽ നല്ല ദാമ്പത്യ ജീവിതത്തിൽ സമയമെടുത്ത് മനസ്സറിഞ്ഞ് ഫോർ പ്ലേ നന്നായിട്ട് ചെയ്ത് ഹാപ്പിയായി ഭാര്യ ഭർത്തൃ പങ്കാളികൾ സംശയങ്ങളില്ലാതെ ചെറിയ തൊട്ടതും തോന്നിയതും തമ്മിൽ ദേഷ്യപ്പെടാതെയൊക്കെ ആയി ഭർത്താവിനെ കാത്തിരിക്കുന്ന, ഭാര്യയ്ക്ക് വേണ്ടി ലൈഫ് കൊടുക്കുന്ന, സന്തുഷ്ടകരമായിട്ടുള്ള ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ്റെ നല്ല ഒരു ശതമാനം മാറും എന്നാണ് പറയാനുള്ളത്. രണ്ടാമത് വരുന്നത് പലപ്പോഴും രോഗം, പ്രത്യേകിച്ച് ഷുഗർ കാരണം സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രഷറ്, യൂറിക് ആസിഡ്, അമിതവണ്ണം, ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിന് പാർക്കിൻസൺസിനൊക്കെ മരുന്ന് കുടിക്കുന്ന ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മരുന്നുകൾ കുടിക്കുന്ന ആളുകൾ ആ ഡോക്ടറെടുത്തു നിന്ന് നിർദ്ദേശം വാങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറയാം. അതോടൊപ്പം തന്നെ ബി പി, ഷുഗർ, യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ, അമിതവണ്ണം ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ രോഗത്തെ നിയന്ത്രിക്കാനും അത് കുറയ്ക്കാനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രോഗം കുറയുകയും ഒപ്പം എന്തുണ്ടാവും, ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ കുറയുകയും ചെയ്യും. ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നം എന്തുകൊണ്ടാണ് വരുന്നത് അറിയോ? നമ്മളെ ലിംഗം ഉദ്ധരിക്കുന്നത് അതിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ലൈംഗിക വികാരം വരുമ്പോൾ ആ ലിംഗത്തിലേക്ക് നന്നായിട്ട് എന്ത് ചെയ്യും, രക്തോട്ടം ഉണ്ടാവും. അപ്പോൾ അവിടെ ഉള്ള മസിലുകളൊക്കെ ഉദ്ധരിച്ച് നിൽക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും രക്തക്കുഴൽ ബ്ലോക്ക് വന്നാൽ എന്താ സംഭവിക്കുക, ഇതിൻ്റെ ഉദ്ധാരണം കുറയും. അപ്പോൾ ഉദ്ധാരണം കുറയുന്നത് ഇത്തരത്തിൽ ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരം ആളുകൾ ഹാർട്ട് പേഷ്യൻറ്റോ മറ്റൊക്കെ ആണെങ്കിൽ, ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇതേ ബ്ലോക്ക് മറ്റവയത്തിൽ വന്നാൽ അവിടെയും പ്രശ്നമാവും. അപ്പോൾ അതും കൂടെ വരാതിരിക്കാൻ, ഹാർട്ട് ഡിസീസ് പോലുള്ളവ വരാതിരിക്കാൻ അതും കൂടെ ചെക്ക് ചെയ്യുക. ഒപ്പം ഷുഗർ ഉള്ളവർ അത് മാനേജ് ചെയ്യുക, പ്രഷർ ഉള്ളവർ അത് കുറയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർ അത് കുറയ്ക്കാനും, അരിഭക്ഷണം കുറയ്ക്കുക, പഞ്ചസാര കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, കൊഴുപ്പ് കുറയ്ക്കുക. അതുപോലെ തന്നെ സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം, ടെൻഷൻ കാരണം എന്തുണ്ടാവില്ല, ഇതിന് കഴിയില്ല. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് റിലാക്സ് ചെയ്യുക, വ്യായാമം ചെയ്യുക, മൈൻഡിനെ പരമാവധി ഫ്രീ ആക്കുക. പിന്നെ ലഹരി ഇതിൻ്റെ വലിയ കാരണമാണ്. പ്രത്യേകിച്ച് കഞ്ചാവ്, മരിജ്വാന, അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ ലഹരി, പ്രത്യേകിച്ച് ഏത് നമ്മളുടെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള സാധനങ്ങൾ ഭയങ്കര അപകടമാണ്. സ്മോക്കിംഗ് നല്ല അപകടമാണ്. അതുപോലെ തന്നെ ലഹരി, മറ്റേ മദ്യം, ഇതും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലഹരി എല്ലാ തരത്തിലും ഒഴിവാക്കുക. അപ്പം സ്വന്തം ഭാര്യ, കുടുംബം, ദാമ്പത്യ ജീവിതം അത്തരത്തിൽ സുന്ദരമായിട്ടുള്ള ലഹരിയാക്കിയിട്ട് നമ്മളുടെ കുടുംബത്തെയും ജീവിതത്തെയും കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ പലരും അനാവശ്യമായിട്ട് രോഗികളായവരാണ്. അതല്ലെങ്കിൽ ഇവിടെ ഉള്ള മീഡിയയും ഇവിടെ ഉള്ള ആളുകളൊക്കെ പടവന്മാരെ പിടിച്ച് രോഗികളാക്കിയതാണ്. അപ്പോൾ ഇത്തരം ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള മരുന്നുകളൊന്നും കുടിക്കണ്ട. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യൂ, ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യൂ, ബി പി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യൂ, യൂറിക് ആസിഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യൂ,
ഹാർട്ട് പ്രോബ്ലോ അല്ലെങ്കിൽ അത്തരത്തിലെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. ഇതൊക്കെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ബി പി നോക്കുമ്പോൾ ഒന്ന് കൂടി എഴുതിയിട്ട് പേടിക്കൊന്നും വേണ്ട, മൂന്നോ നാലോ വട്ടമൊക്കെ നോക്കിയിട്ട് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ ഓടി വരികയായിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ അടക്കുന്ന ഓടി വന്ന് ഡോക്ടർ പോകുന്നതിൻ്റെ മുമ്പ് ബി പി നോക്കുകയായിരിക്കും. അപ്പോൾ ബി പി കൂടിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പേടിയായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ വേറെ വീട്ടിലെത്തണം അതിൻ്റെ മുമ്പ് ബസ് പോകുന്ന എഴുതിയിട്ട് ബി പി നോക്കുകയാണെങ്കിലും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ കാര്യം പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ബി പി നോർമലാണ്, ഷുഗർ നോർമലാണ്, ഇങ്ങനത്തെ പ്രശ്നമില്ല, മാനസികമായി ഓക്കെയാണ്, അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളില്ല, എന്നിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒബേസിറ്റി ഒക്കെ ക്ലിയറാണ് എന്നിട്ടും ഉദാഹരണ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഷുഗർ മറ്റ് സംഗതികളുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഷുഗറിന് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞിട്ട് ഇതിന് ട്രീറ്റ് ചെയ്യുക. മിക്കവാറും കേസ് എന്തായിരിക്കും എന്നറിയോ, ഭക്ഷണത്തിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ മാറ്റിയാൽ തന്നെ ഇത് രോഗമൊന്നുമില്ലാതെ തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, വയാഗ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്, നിങ്ങളൊക്കെ കേട്ട് കാണും, സെക്ഷ്വൽ പവർ കൂട്ടാനും താഴ്ന്ന് നിൽക്കുന്നത് പൊന്തി നിൽക്കാനൊക്കെ സഹായിക്കുന്ന സാധനമാണ്. അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള രക്തോട്ടം കൂടും. ഇത് രക്തോട്ടം മാത്രം കൂടിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് മനസ്സുകൊണ്ട് തൃപ്തി കിട്ടുമ്പോഴാണിത് എന്ത് കിട്ടുന്നത്, സംതൃപ്തിയാവുന്നത്. അതല്ലാതെ ഇത് കുറേ നേരം ഇങ്ങനെ ചെയ്യുക എന്നുള്ളതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ചെയ്താൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഒരു പരിധിവരെയൊക്കെ ശരിയാവും. പക്ഷേ അതെന്തല്ല, താൽക്കാലിക ക്ഷമനാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരാൾക്ക് ഷുഗർ ഉണ്ട് അതല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ട്, അത് ക്ലിയർ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് മാറുന്നത്. മറ്റേത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയായിട്ടില്ല, പെട്ടെന്ന് കുട്ടിയാവണം, സമനം ഉൽപ്പാദനം ഇതൊന്നും കുഴപ്പമില്ല, പക്ഷേ ബന്ധപ്പെടാൻ കഴിയില്ല എന്നാണെങ്കിൽ അങ്ങനത്തെ വയാഗ്രയൊക്കെ ഉപയോഗിക്കാം. അതല്ലാത്ത കേസിൽ വയാഗ്ര ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ രൂപത്തിൽ മാത്രം ഉപയോഗിക്കുക എന്ന് പ്രത്യേകം പറയാണ്. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ ഈ കേസിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ആരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. എല്ലാവരും വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കി എന്ന് പറയുന്നതിൻ്റെ അപ്പുറം അനാവശ്യമായ ആശങ്ക ഒഴിവാക്കാൻ ആരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തീരെ ഇതുവരെ കല്യാണം കഴിച്ചിട്ട് ഇത് ഭാര്യയെ ഉദാഹരണം വെച്ചിട്ട് അവളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം അത്തരം ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്, പലരും ഇത് പറഞ്ഞിട്ടില്ല, പറയാൻ പ്രയാസമാണ്. കാരണം എന്താ, ഇത് ഉദാഹരണം ചെയ്ത് ഇതുവരെ പൊന്തി വന്നിട്ടില്ല, അല്ലെങ്കിൽ പൊന്താണെങ്കിൽ പെട്ടെന്ന് ഇതാവുകയാണ്, കുറച്ചേ പൊന്തി വരുന്നുള്ളൂ എന്നുള്ളത്. അത്തരം സഹോദരന്മാരെൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളതിൻ്റെ കാരണത്തെ കണ്ടെത്തണം, ആ കാരണത്തെ കണ്ടെത്തി ഇതിനെ ട്രീറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്, ഉദ്ധരിക്കുമ്പോൾ വേദന ഉണ്ടാവുകയാണ്, അതൊരു പ്രത്യേക രോഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സ്കാർ ഫോർമേഷനോ അതുപോലെ തന്നെ ടിഷ്യു അടിഞ്ഞു കൂടുകയൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് അതുകൂടെ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇനി മൂന്നാമത്തേത്, ഏതെങ്കിലും സമയത്ത് ഇത് പൊന്തുന്നില്ല എന്നാണെങ്കിൽ, ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ഉണ്ടായിരുന്നു, വൈകുന്നേരം ഉണ്ടായിരുന്നു, മൂന്നോ നാലോ പ്രാവശ്യം കിട്ടിയില്ല എന്നൊക്കെ പരാതി പറയുകയാണെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ ഉള്ള ആവശ്യമില്ല. സെക്സ് എന്നുള്ളത് തികച്ചും മാനസികമായിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ ഒരാൾക്ക് വിശപ്പിൻ്റെ ഭക്ഷണം കഴിക്കേണ്ട ഉദാഹരണം പറഞ്ഞു തരാം. ഒരാൾക്ക് ഒരു പ്ലേറ്റ് ചോറ് തിന്നാൽ വിശപ്പ് ഓക്കെ ആവും, ചിലർക്ക് എന്താണ് രണ്ട് പ്ലേറ്റ് തിന്നേണ്ടി വരും, എന്നാലേ അവൻ്റെ വിശപ്പ് മാറുള്ളൂ. അപ്പോൾ എല്ലാവരും അതുപോലെ രണ്ട് പ്ലേറ്റ് തിന്നണമെന്നാണോ, അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായിട്ട് പല പല കാര്യങ്ങളും നിങ്ങളുടെ ബ്രെയിനിൽ ഇത് വന്നതുകൊണ്ട് എൻ്റെ അടുത്തൊക്കെ വരുന്ന കുറേ പേരെ ഞാൻ പറഞ്ഞയക്കലാണ് കൗൺസിലിംഗ് കൊടുത്ത്, നിങ്ങൾ ഫീസും തരണ്ട, ഒന്നും വേണ്ട, എൻ്റെ ഒരു ധർമ്മമായിട്ട് ഞാൻ കാണുന്നു നിങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് കരുതിയിട്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ മുന്നിൽ വരാനുള്ള കാരണം പലർക്കും ഇത് പറയാൻ മടിയാണ്, പലർക്കും ഇത് രോഗമൊന്നും അല്ല, ഇങ്ങനെ ചെയ്താൽ മാറും എന്നറിയില്ല, അവരിത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചികിത്സ എടുക്കുകയാണ് വേണ്ടത്. ഞാനിതിൻ്റെ കൂട്ടത്തിലൊന്ന് വിട്ടുപോയിട്ടോ, ഹോർമോണൽ തകരാറുള്ള ആളുകളിലും ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോണൽ തകരാറുണ്ടോ എന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും ഇത്തരം കേസുകൾ കാണുന്നത് കുട്ടികളായില്ല എന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ വരുമ്പോഴാണ്. കാരണം എന്താണ്, എന്തുകൊണ്ട് കുട്ടികളായില്ല എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഉദാഹരണ പ്രശ്നമുണ്ട് എന്ന് പറയാറുണ്ട്. പലപ്പോഴും ചെറിയ ഉദാഹരണ പ്രശ്നം ഉണ്ടാവും, അവരത് ഗൗനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നോക്കുമ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ട്രീറ്റ് ചെയ്ത് ശരിയാവുമ്പോൾ കുട്ടിയാവും ചെയ്യും, ഒപ്പം ഇവരുടെ ഈ ലൈംഗിക പ്രശ്നം ശരിയാവും ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ കൂടെ വിട്ടുപോയത് ഇതോടൊപ്പം സൂചിപ്പിച്ചതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, എന്ത് സംഗതിയും ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ പോയി മരുന്ന് വാങ്ങി കുടിക്കല്ല.
ജീവിത ശൈലി ശരിയാക്കി, ഭക്ഷണം ശരിയാക്കി, അനാവശ്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കി, ആരോഗ്യകരമായ മാനസികാവസ്ഥ ഉണ്ടാക്കി, ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ രോഗങ്ങൾ മാറും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ നല്ല ഡോക്ടറാവുന്നത് കുറേ മരുന്നുകളെ കൊണ്ട് കുടിപ്പിക്കുമ്പോഴല്ല, മറിച്ച് മരുന്ന് കുടിപ്പിക്കാതെ രോഗത്തിന് വരുന്ന കാരണങ്ങളെ മനസ്സിലാക്കി തന്നിട്ട് അതിനെ രോഗം വരാതെ തടയുകയും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് രോഗത്തെ അകറ്റുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ 10 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന്, നന്നായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക. പഴങ്ങളിൽ തന്നെ അനാറ് വളരെ നല്ലതാണ്, നല്ല ഗുണങ്ങളുള്ളതാണ്. ഇറച്ചി മീനും കഴിക്കരുത് എന്ന് സാധാരണ പറയാം, ഇതിനങ്ങനെയല്ല പറയുന്നത്. മത്സ്യം നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലുള്ള മത്തി, അതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെൽ ഫിഷുകളായിട്ടുള്ള ചെമ്മീൻ, കൂന്തൾ, ഇത്തരം സംഗതികളൊക്കെ ചെയ്യുമ്പോൾ അതിലുള്ള സെലീനിയവും നമ്മളുടെ ലൈംഗിക ശേഷി ഉയർത്തുന്നതിന് വളരെ നല്ലതാണ്. ഫ്രൂട്ട്സിൽ വാട്ടർമെലോണ് വളരെ നല്ലതാണ്, മത്തങ്ങ, കുമ്പളങ്ങ, ഇത്തരത്തിലുള്ള പച്ചക്കറികൾ, മുരിങ്ങക്കായും വളരെ നല്ലതാണ്. തേൻ നല്ലതാണ്, ഈത്തപ്പഴം നല്ലതാണ്, അത്തിപ്പഴം വളരെ നല്ലതാണ്, അനാറ് നല്ലതാണ്. അതുപോലെ തന്നെ അരി ഭക്ഷണം കുറയ്ക്കുക, പഞ്ചസാര കുറയ്ക്കുക. ചോക്ലേറ്റ് നല്ലതാണ് എന്ന് പലപ്പോഴും നിങ്ങൾ പലയിടത്തും വായിച്ചിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പഞ്ചസാരയും ഷുഗർ കണ്ടൻറ്റും ഉള്ള ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഏത് ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഏത് ഭക്ഷണം ഒഴിവാക്കണം എന്നും കൂടെ പറയേണ്ടതുണ്ട്. വേറൊന്നുമില്ല, പഞ്ചസാര, അതുപോലെ തന്നെ പോളിഷ് ചെയ്ത അരി മലയാളികൾ നന്നായിട്ട് കഴിക്കുന്നതാണ്, അത് പരമാവധി കുറയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടത് മദ്യം ഒഴിവാക്കുക. റെഡ് മീറ്റ്, ബീഫ്, പോർക്ക്, മട്ടൺ പോലുള്ളവ ഒഴിവാക്കുക. ഓയിലി ഫുഡ് ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കുക. ജങ്ക് ഫുഡുകളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒഴിവാക്കുക. കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ബേക്കറി പോലെയുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഡാൽഡ വനസ്പതി പോലെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഒപ്പം വ്യായാമം നന്നായിട്ട് ചെയ്യുക, ടെൻഷൻ ഫ്രീ ആക്കുക, നല്ല ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവുക. ഇത് പൊന്തൂലേ, ഇത് താഴ്ന്നു പോവോ എന്ന് ആലോചിച്ചിട്ട് ബേജാറാവേണ്ട വിഷയം വേണ്ട, അതങ്ങ് വിടുക, അത് നാച്ചുറലായിട്ട് ആയിക്കോളും. നിങ്ങൾക്ക് വിശക്കുന്നത് ഒരു സമയമാകുമ്പോൾ ഈസി ആയിട്ട് വിശക്കൂലേ, അതല്ലാതെ 12 മണി ക്ലോക്കിലാവുമ്പോൾ ഒറ്റടിക്ക് നിങ്ങൾക്ക് ഓർമ്മ വരികയല്ലല്ലോ, മെല്ലെ 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 വിശപ്പ് വരികയല്ലേ ചെയ്യുന്നത്. അത് നിങ്ങൾ ആലോചിക്കലുണ്ടോ, എനിക്ക് വിശക്കോ വിശക്കോ എന്ന് ആലോചിക്കലുണ്ടോ? അതേപോലെ തന്നെയാണ്, ഇത് ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രതിരോധ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിലേക്കോ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്കോ ഒന്നും പോകണ്ട, അത് ഈസി ആയിട്ട് ഒരു വിദഗ്ധ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. എൻ്റെ കേസിൽ ഞാൻ എന്താ ചെയ്യലെന്ന് പറഞ്ഞാൽ കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കും. അതിന് ഒപ്പം ഒരു ലേഡി ഡോക്ടറെയും കൂട്ടി ദാമ്പത്യ കൗൺസിലിംഗാണ് കൊടുക്കാറുള്ളത്. ഭാര്യയ്ക്ക് ഭർത്താവിന് കൃത്യമായിട്ട് കുട്ടി ഒന്നുണ്ടെങ്കിൽ അവരെ പുറത്തിരുത്തി വിശദമായിട്ട് ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യും. പിന്നീട് ചെയ്യാറുള്ളത് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുക എന്നുള്ളതാണ്. ഞാനത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ChatGPT പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് അത് പരമാവധി ചെയ്യാറുള്ളത്. എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അണ്ടർലൈയിങ് കോസായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, ഹോർമോണൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഷുഗർ പോലെ, BP പോലെ, അമിത വണ്ണം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ ഇത് പരിഹരിക്കാനും കഴിയും. ഇങ്ങനെ മരുന്ന് കുടിക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമാക്കാനും ഒപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കോൺഫിഡൻസ് തിരിച്ചെടുക്കാനും, ഈ മരുന്ന് നിർത്തി കുറച്ച് തുടർച്ചയായിട്ട് കുടിച്ച് നിർത്തിയിട്ട് പിന്നെ സാധാ മരുന്നൊന്നുമില്ലാതെ ജീവിതം നയിക്കാനും പറ്റും. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, TVയിലും അതുപോലെ തന്നെ മറ്റ് സംഗതികളിലൊക്കെ കാണുന്ന സംഗതികൾ കണ്ടിട്ട് ആദ്യമേ ഓടിപ്പിടിച്ച് പേടിച്ച് ബേജാറാവണ്ട. കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കഴിച്ച്, ശാസ്ത്രീയമല്ലാത്തത് വാങ്ങിക്കഴിച്ച് നിങ്ങൾ ശരീരം കേടരുത്തണ്ട. പലപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി രോഗമുണ്ട് എന്നുള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം സ്വയം ഭോഗം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ മോറൽ ട്രാഫിക്, അതുപോലെ തന്നെ ഭാര്യേതര ബന്ധങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ നിങ്ങളുടെ സുഖകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനും ലൈംഗിക തൃപ്തിക്കും ബാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഈ അറിവുകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. പലർക്കും ഇത് ആശുപത്രിയിൽ വന്ന് പറയാൻ മടിയാണ്.
ഒരു സെക്സോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ഞാൻ പോയ ആളുകൾ കാണില്ലേ എന്ന പ്രയാസമാണ്. അത്തരക്കാർക്ക് മാത്രം എൻ്റെ നമ്പർ ഞാൻ തരാം. എൻ്റെ ഒഴിവിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും എൻ്റെ കൂടെയുള്ള ഡോക്ടറും ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അത്തരക്കാർ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടെയുള്ള ഡോക്ടർ തരും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ പരിശോധന ആവശ്യമാണെങ്കിൽ മാത്രം അത് തരും. അങ്ങനെയാണെങ്കിൽ മരുന്ന് നിങ്ങൾക്ക് എത്തിക്കാനും ആശുപത്രിയിൽ വരാതെ ഈ അപകർഷതാബോധവും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള കുടുംബജീവിതം നയിക്കാനും കഴിയും. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ നോക്കുക. ഇല്ലാത്തവർ പരമാവധി ഇത് അനുഭവിക്കുന്ന ആളുകൾ അറിയുമെങ്കിൽ അവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.